ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതു മുതൽ അല്ലെങ്കിൽ അതിൻ്റെ ഫലം വന്നത് മുതൽ 18 സീറ്റോളം അല്ലെങ്കിൽ 19 സീറ്റോളം കോൺഗ്രസിന് അല്ലവ UDFന് ലഭിക്കുകയും ഒരു സീറ്റിൽ മാത്രം LDF വിജയിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇലക്ഷൻ അവലോകനങ്ങൾ, തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അവലോകനം ചെയ്യാൻ മത്സരിക്കുന്ന മാധ്യമപ്രവർത്തകരെയും പ്രതിപക്ഷ നേതാക്കളെയുമാണ് നമ്മൾ കണ്ടത്. കോൺഗ്രസിൻ്റെയും മറ്റ് ഈ പുലികളെല്ലാം ചാനൽ ചർച്ചകളിൽ, ചാനൽ ഫ്ലോറുകളിൽ നിറഞ്ഞു നിന്ന് ചർച്ച നടത്തുകയായിരുന്നു. ഇടതുപക്ഷത്തിന് സംഭവിച്ച അപജയങ്ങളും മറ്റുമായിരുന്നു കൂടുതൽ ചർച്ചാ വിഷയം. ഇടതുപക്ഷത്തിന് അപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായി തിരുത്തേണ്ടത് വളരെ അനിവാര്യമാണ്. ആരും അതിന് എതിരൊന്നുമല്ല. പക്ഷേ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് കൊഴിഞ്ഞുപോക്കിൻ്റെയും വിഭജനത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും കഥകളെ വലിയ തോതിൽ ഉയർത്തിക്കാണിച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിൽ നടക്കുന്ന അല്ലെങ്കിൽ പാർട്ടി കമ്മിറ്റികൾക്കുള്ളിൽ നടക്കുന്ന ചർച്ചകളെ പുറത്തേക്ക് വലിച്ചിഴച്ച് ഇകഴ്ത്തുന്ന രീതി ഒരിക്കലും ഇടതുപക്ഷത്തിലെ കമ്മിറ്റികൾക്കോ അവരുടെ നേതാക്കൾക്കോ അഭിലഷണീയമല്ല. കാരണം CPI നേതാവായ അല്ലെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വന്തം മാതാവിനെ ഒറ്റുകൊടുക്കുന്നതിന് തുല്യമാണ് സ്വന്തം പാർട്ടിയുടെ കമ്മിറ്റികൾക്ക് ഉള്ളിൽ നടക്കുന്ന ചർച്ചകളെ പുറത്തേക്ക് വലിച്ചിഴച്ച് ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ ഒറ്റുകൊടുക്കുന്നത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന ഭാഷയിൽ, അരിയാഹാരം കഴിക്കുന്നവർക്ക് ബോധ്യപ്പെടുന്ന ഭാഷയിൽ ബിനോയ് വിശ്വം വളരെ കൃത്യമായി വ്യക്തമാക്കിയിരുന്നു. ഇതിനിടയിലാണ് കെട്ടുകഥകളും വ്യാജപ്രചാരണങ്ങളുമായി ഒരു വിഭാഗം മാധ്യമങ്ങളുടെ സഹായത്തോടെ ഒരു കൂട്ടം പ്രതിപക്ഷ അംഗങ്ങൾ UDFലെയും കോൺഗ്രസിലെയും പല നേതാക്കന്മാരും രംഗത്ത് വരുന്നത്. ഇത് ഇവരുടെ വില കുറച്ച് അല്ലെങ്കിൽ ഇവരുടെ വില തന്നെ ഇടിയുന്നതിന് കാരണമായി തീരും എന്ന് യാതൊരുവിധ തർക്കവുമില്ല. ഒരു വിഭാഗം മാധ്യമങ്ങളും പ്രചരിപ്പിച്ച കെട്ടുകഥകളെ വലിയ ഇതോടുകൂടി, അപജ്ഞയോടുകൂടി തള്ളിക്കളയേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത്. തങ്ങളുടെ ആഗ്രഹങ്ങളും വ്യാജപ്രചാരണങ്ങളും CPIMൻ്റെയും CPIയുടെയും വിവിധ കമ്മിറ്റികളിൽ നടന്നുവെന്ന് കൊട്ടിഘോഷിക്കുകയായിരുന്നു പലരും. എന്നാൽ കേരളത്തിൻ്റെ മതനിരപേക്ഷ അന്തരീക്ഷത്തെ തന്നെ തകർക്കുന്ന വർഗീയ ധ്രുവീകരണ ലക്ഷണങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗം കൃത്യമായി കാണിച്ചതടക്കമുള്ള വിലയിരുത്തലുകളെ ഗൗരവത്തോടെ സമീപിക്കാൻ പ്രതിപക്ഷമോ മുഖ്യധാര മാധ്യമങ്ങളോ തയ്യാറായില്ല. ശൈലിമാറ്റം അടക്കം ഉന്നയിച്ച മുഖ്യമന്ത്രിക്കെതിരെ അനാവശ്യ പ്രചാരണം നടത്തുക വഴി വർഗീയതയുടെ വ്യാപനമടക്കമുള്ള ഗുരുതര പ്രശ്നങ്ങളെ മറച്ചുവെക്കാനായിരുന്നു ശ്രമം. SNDP, ക്രൈസ്തവർ, മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നെല്ലാം ചെറു വിഭാഗങ്ങൾ തീവ്ര വർഗീയതയുടെ ആശയത്തിന് അനുകൂലമായി പോകുന്നുവെന്നത് ഇവർ കണ്ടില്ല. അതായത് കേവലം ഒരു വോട്ടിന് വേണ്ടിയിട്ട് ഈ നാട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ ഈ നാട്ടിലെ സമൂഹങ്ങൾക്കിടയിൽ നടക്കുന്ന പലതരത്തിലുള്ള വർഗീയ ധ്രുവീകരണങ്ങളും വിഭജനങ്ങളും അല്ലെങ്കിൽ വർഗീയ പ്രീണനങ്ങളെയും ഇവർ കണ്ടില്ലെന്ന് നടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പലതരത്തിലുമുള്ള എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള ചില തീവ്ര ആശയക്കാരായ ചില ആളുകളുടെ പ്രവൃത്തികൾ വലിയ തോതിൽ അശാന്തിയുടെ തീരങ്ങളാണ് നാടിൻ്റെ മതേതരത്വ മുഖത്തിനെ ഏൽപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. എന്നാൽ വോട്ടിന് വേണ്ടി മാത്രം ഇതിന് വളം വെച്ച് നൽകുന്ന സമീപനത്തെ ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. താൽക്കാലികമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അടവനയം ഉപയോഗിച്ച് വിജയിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇത്തരം പ്രീണനങ്ങൾ അധികാരത്തിലെത്തിയാലും ഇവർക്ക് അമർച്ച ചെയ്യാനോ ഒതുക്കി നിർത്താനോ സാധിക്കാതെ വരും. അത് കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തിനും തന്നെ തർക്കമുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. മുന്നണി വിടണമെന്ന് CPIയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയിൽ ആവശ്യമുയർന്നുവെന്ന് പൊലിപ്പിച്ച വാർത്തകളുടെ നിജസ്ഥിതി ജില്ലാ സെക്രട്ടറി സലിംകുമാർ തന്നെ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെയൊരു ചർച്ചയെ നടന്നിരുന്നില്ല. മറ്റു പല വാർത്തകളുടെയും സത്യാവസ്ഥ ഇതാണ്. അതായത് CPIയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റി LDFൽ നിന്നും പൂർണ്ണതോതിൽ അകലുന്നു. അവർ പാർട്ടി LDF മുന്നണിയിൽ നിന്ന് തന്നെ പ്രശ്നങ്ങളുണ്ടാകുന്നു, അല്ലെങ്കിൽ CPMമായി ഭയങ്കരമായ പ്രശ്നത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള തുടങ്ങിയ പല തരത്തിലുള്ള പ്രചാരണങ്ങളാണ് CPI തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം നടന്ന അവലോകനങ്ങളിലും മറ്റും ഉണ്ടായതെന്ന രീതിയിൽ, അല്ലെങ്കിൽ കമ്മിറ്റികൾ ഉണ്ടായെന്ന രീതിയിൽ വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നതിൽ ചില മാധ്യമങ്ങൾ വലിയ തോതിൽ പങ്കുവഹിച്ചിരുന്നു. ഇതിന് വിത്തും വളവും നൽകി, അല്ലെങ്കിൽ ആ വളം നൽകി വളർത്താൻ വെള്ളം നനച്ചവർ വലിയ തോതിലുള്ള ഇടതുപക്ഷ സഹയാത്രികരോടൊപ്പം നടക്കുന്ന ചില ഒറ്റുകാരും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇവരുടെ സഹായത്തോടെയാണ് പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ ഈ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും പല നേതാക്കന്മാരും ഇല്ലാ കഥകൾ വലിയ തോതിൽ പ്രചരിപ്പിച്ച് പരത്തിയത്. 2019 ശൈലിമാറ്റ ചർച്ചയ്ക്കൊടുവിൽ സംഭവിച്ചത് കേരളം കണ്ടതാണ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് LDF വിജയിച്ച് കയറിയത്. ഒരേ സമയം മുസ്ലിം പ്രീണനമെന്ന ഒരു കൂട്ടരും മുസ്ലിങ്ങളെ അവഗണിക്കുന്നുവെന്ന മറു വിഭാഗത്തിൻ്റെ വിമർശനമാണ് CPMനെതിരെ നടത്തുന്നത്. മുഖ്യമന്ത്രി സർക്കാർ, CPM എന്നിങ്ങനെ കൃത്യമായ ലക്ഷ്യത്തോടെയുള്ള അപവാദം പ്രചാരണമാണ് സംസ്ഥാന കമ്മിറ്റി യോഗം സംബന്ധിച്ച റിപ്പോർട്ടുകളിലും കണ്ടത്. പല മാധ്യമങ്ങളിലും വാർത്തകൾ വരുമ്പോൾ രണ്ട് തരത്തിലേക്ക് കാര്യങ്ങളെ നീക്കാൻ ഒരു കൃത്യമായ അജണ്ടയോടെ ഒരു ശ്രമം നടന്നു എന്നുള്ളത് പല വാർത്താ ഹെഡിങ്ങുകളും കണ്ടാൽ നമുക്ക് ബോധ്യപ്പെടും.
മുഖ്യമന്ത്രി ഒറ്റപ്പെട്ടു, CPM വലിയ തോതിലേക്ക് മാറി, CPMൽ നിന്നും കടുത്ത വിമർശനം തുടങ്ങിയ രണ്ട് ധ്രുവങ്ങളിലാക്കി രണ്ടു പേരെയും മാറ്റാനുള്ള ശ്രമമാണ് നടന്നത്. എന്നാൽ CPMൻ്റെ ഭാഗം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളത് കൃത്യമായി അനലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതാണ് എന്നുള്ളത് കൃത്യമായി പ്രചരിപ്പിക്കാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ നൽകാൻ ആരും തയ്യാറായില്ല എന്നുള്ളത്, ആരുമെന്നല്ല ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർ തയ്യാറായില്ല എന്നുള്ളത് വളരെ വിമർശനാത്മകമാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ശൈലിയിൽ വ്യതിയാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് CPMൻ്റെ മൊത്തം പ്രശ്നമാണ്. കാരണം CPMലുണ്ടായ വ്യതിയാനം ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. CPM കമ്മിറ്റി അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി എടുക്കുന്ന ചില തീരുമാനങ്ങളിൽ വന്ന ചില ഏറ്റക്കുറച്ചിലുകളാകാം മുഖ്യമന്ത്രിയിലൂടെ പ്രതിഫലിച്ചത്. ഏതൊരു വ്യക്തിയും ഒരു സർക്കാരാകട്ടെ, ഒരു സർക്കാർ ഓഫീസാകട്ടെ, അല്ലെങ്കിൽ ഒരു പ്രദേശമാകട്ടെ, ആ ഒരു കുടുംബമാകട്ടെ, അവിടുത്തെ കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അവിടുത്തെ രക്ഷകർത്താവിൻ്റെ മുഖത്തോടെയാണ്. അല്ലെങ്കിൽ വീടാണെങ്കിൽ ഒരു ഗൃഹനാഥൻ്റെ പെരുമാറ്റമായിരിക്കാം ആ കുടുംബത്തെ അനലൈസ് ചെയ്യുക. ഒരു പാർട്ടിയെ അനലൈസ് ചെയ്യുന്നത് അവിടുത്തെ സംസ്ഥാന സെക്രട്ടറിയുടെ പെരുമാറ്റത്തെയാണ് പുറം ലോകത്തേക്ക് കാണുക. അതോടൊപ്പം തന്നെ CPM പോലുള്ള ഒരു പാർട്ടിയുടെ മൊത്തത്തിലുള്ള പ്രതിഫലനമാണ് മുഖ്യമന്ത്രിയെപ്പോലെ ഒരു ഭരണം നടത്തുന്ന ആളിലൂടെ പുറത്തേക്ക് പ്രവഹിക്കുക. ഇത്തരം കാര്യങ്ങളെയെല്ലാം ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഇവരെ രണ്ടും രണ്ട് ധ്രുവത്തിലാക്കാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തെല്ലും മടിക്കാതെ തിരുത്താൻ പാർട്ടി സന്നദ്ധമാണെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ജനങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അതെല്ലാം കേൾക്കാനും തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുമാണ് കൂടുതൽ ജനകീയ പരിപാടികളുമായി CPM മുന്നോട്ട് പോകുന്നതെന്നും ഗോവിന്ദൻ അടക്കമുള്ളവർ വ്യക്തമാക്കിയിരുന്നു. ഇതിനിടയിലും ഇവരുടെ പ്രചാരണങ്ങൾ ഓരോ ദിവസവും കൊഴുക്കുകയാണ്. ചില കോൺഗ്രസ്സുകാരുടെയും അതുപോലെ തന്നെ BJPയെ അനുകൂലിക്കുന്ന ചില കോൺഗ്രസ് നേതാക്കന്മാരുടെയും എല്ലാം പിന്തുണയോടെ ചില മാധ്യമങ്ങൾ വലിയ തോതിലുള്ള കഥകളാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ഇവർക്ക് കിട്ടുന്ന ലക്ഷ്യം താൽക്കാലികമായ ചില വോട്ട് പാറ്റേണുകൾ അല്ലെങ്കിൽ ചില വോട്ട് ബാങ്കുകളാണെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇടതുപക്ഷത്തിൻ്റെ അപജയം വലിയ തോതിൽ നാടിനെ പിന്നോട്ട് തള്ളും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വർഗീയതയോടൊപ്പം സഖ്യം ചേരാതെ നടക്കാൻ കോൺഗ്രസ്സിനും BJPക്ക് ഒരിക്കലും സാധിക്കില്ല, കോൺഗ്രസ്സിലെ ചില നേതാക്കന്മാർക്കും സാധിക്കില്ല. കോൺഗ്രസ് രൂപീകരണ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചയുടെ കാലഘട്ടത്തിലോ ഉയർത്തിക്കൊണ്ടുവന്ന ജനാധിപത്യ മൂല്യങ്ങളെ തകർത്തെറിയുന്ന ചില നിലപാടുകളാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യത്തിലും ആർക്കും സംശയമില്ല. ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളുടെ പൂർണ്ണമായ സ്വതന്ത്രമായ ജീവിതത്തിന് ഉതകുന്ന തരത്തിലുള്ള നയങ്ങളും പരിപാടികളും ഇവർ എപ്പോഴാണോ അത് അവർ അവതരിപ്പിക്കുന്നത്, അത് പ്രാവർത്തികമാക്കുന്നത്, അന്ന് മാത്രമാണ് ശാശ്വതമായ ഒരു വിശ്വാസം ഇവരുടെ മേളിലേക്ക് ജനങ്ങൾക്ക് വന്നു ചേരുക.